കിടപ്പ് രോഗിയെ വീട്ടിൽ ശുശ്രൂഷിക്കുന്ന രീതിയെപ്പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് കിടപ്പ് രോഗിയെ വീട്ടിൽ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് വായുടെ പരിചരണം, സ്കിന്നിൻ്റെ പരിചരണം, ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെ പരിചരണം, ഗുഹ്യഭാഗങ്ങളുടെ പരിചരണം, അതായത് ബെഡ് സോറ് വരാതെയുള്ള അവരെ എങ്ങനെ കെയർ ചെയ്യുന്നുള്ള പരിചരണം ആവശ്യമാണ്. നമ്മൾ ഇപ്പോൾ ആദ്യമേ പറഞ്ഞു തരാൻ പോകുന്നത് വായുടെ പരിചരണത്തെക്കുറിച്ചാണ്. വായുടെ പരിചരണം എന്നുള്ളത് പല രോഗികളും ബോധമില്ലാത്തവരുണ്ട്, ബോധമുള്ളവരുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ കെയർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. വായുടെ പരിചരണം പറയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള മൗത്ത് വാഷ് സൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഉപ്പുവെള്ളം, അതല്ലെങ്കിൽ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇത്തിരി വെള്ളത്തിലിട്ട് ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ബ്രഷിൻ്റെ, ഹോസ്പിറ്റലിൽ നമ്മൾ ആർട്ടറി ക്ലാമ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതിന് പകരം വീട്ടിൽ നമുക്ക് ബ്രഷിൻ്റെ ബ്രിസ്റ്റിൽസിൽ കൈ മുറിയുമ്പോൾ, നമ്മൾ തുണി എടുത്തിട്ട് കൈ മുറിയുമ്പോൾ ചുറ്റി കെട്ടുന്നത് പോലെ കെട്ടണം. കെട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ലൂസായി വായിക്കകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അത് കെട്ടിവെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾ സൂക്ഷിക്കണം. അത് കഴിഞ്ഞ് ആ തുണി നമ്മൾ മൗത്ത് വാഷ് സൊല്യൂഷനിൽ മുക്കി പിഴിയണം. പിഴിഞ്ഞു വേണം നമ്മളത് വായിക്കാത്ത, കാരണം കുറച്ച് സൊല്യൂഷൻ അതിനകത്ത് ഒരിക്കലും ആ സൊല്യൂഷനായിട്ട് നമുക്ക് വായിലേക്ക് പല്ല് തേപ്പിക്കാൻ പറ്റില്ല. സൊല്യൂഷൻ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ വായിലേക്ക് ഇത് ഇടാനായിട്ട്. വായിലേക്ക് ബ്രഷ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് പല്ലിലേക്ക് വേണം ക്ലീനിങ് നടത്താൻ. നമ്മൾ രോഗിയോട് പറയണം കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഒരു മോണയിൽ നിന്ന് പല്ലിലേക്ക്, വീഡിയോയിൽ കാണുന്നത് പോലെ മോണയിൽ നിന്ന് പല്ലിലേക്ക് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഓരോ പ്രാവശ്യവും ഉപയോഗിക്കുന്ന ആ തുണി മാറണം. അതായത് ഒരു തുണി കൊണ്ട് ഫുൾ പല്ല് തേക്കുക എന്നുള്ളതല്ല, ഓരോ പ്രാവശ്യവും പുതിയ തുണി എടുത്ത് ബ്രഷിൽ കെട്ടണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കരുത് ആരും. ബ്രഷിൽ കെട്ടി വേണം ക്ലീൻ ചെയ്യാൻ. അതുപോലെ തന്നെ അത് പിഴിഞ്ഞ് കളയുക എന്നുള്ളതും നിങ്ങൾ കാര്യം ഓർക്കേണ്ടതാണ്. നാക്കും നമ്മൾ അതുപോലെ ക്ലീൻ ചെയ്യണം, കാരണം നാക്കിൽ പൂപ്പൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വെള്ള പൂപ്പലുകൾ നാക്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നാക്കിലെ പൂപ്പൽ ക്ലീൻ ചെയ്ത് കളയണം. കഴിയുമ്പോൾ രോഗിയുടെ ചുണ്ടും മുഖവും നല്ല നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അതുപോലെ ചുണ്ടുണങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ വാസ്ലൈൻ്റെ ലിപ് ഗാർഡ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഒത്തിരി ഡ്രൈ ആയിട്ട് സ്കിൻ ചുണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സ്കിൻ പൊളിഞ്ഞ് അവിടെ ചിലപ്പം രക്തം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ മോയ്സ്ചറൈസ്, ഐ മീൻ നമ്മൾ വാസ്ലൈൻ ആയിട്ടുള്ള ലിപ് ഗാർഡോ എന്തെങ്കിലും, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മതി വീട്ടിൽ, വെളിച്ചെണ്ണയോ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് ആ ചുണ്ടിൽ.